ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടേഴ്സ് ഓഫ് റെസിഡൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതര ഒരു വീഡിയോ ആണ്. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഗപ്പി വള്ളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ എങ്ങനത്തെ മീൻ സെലക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി വാച്ച് ചെയ്തിട്ട് വരിക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഗപ്പി വള്ളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഇതുപോലെ മീനുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനത്തെ ഫിഷസിനെ വാങ്ങണം, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വില കൂടിയ ഫിഷസിനെ ഒന്നും വാങ്ങാതെ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ലോക്കൽ ഗപ്പീസ് അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ഗപ്പീസ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് വില കൂടിയത് വാങ്ങാതിരിക്കുക. പേർ 30-40 രൂപ റേറ്റിന് വരുന്ന ഫിഷസ് വാങ്ങി നമുക്ക് വളർത്താനായി ശ്രമിക്കുക. അങ്ങനെ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഫിഷസാണ് ഈ ചെറിയ ഫിഷസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 100-200 രൂപ കൊടുത്ത് ആദ്യമേ തന്നെ വളർത്താൻ അറിഞ്ഞുകൂടാതെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വളർത്തുമ്പോൾ നമുക്ക് ഡെഡായി പോവുകയും നമുക്ക് പിന്നെ ഇത് നമ്മൾക്കൊണ്ട് വളർത്താൻ പറ്റില്ല എന്നൊരു മൈൻഡ് നമ്മളെ മനസ്സിൽ വരികയും പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി പിന്നീട് ചെയ്യാനായിട്ടൊരു മടുപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് വില കുറഞ്ഞ ഫിഷസിനെ വാങ്ങിക്കൊണ്ട് വരിക. ഏകദേശം 30-40 രൂപ റേഞ്ചിൽ വരുന്ന ഫിഷസിനെ മേടിച്ചു കൊണ്ട് വന്നിട്ട് നമ്മൾ ഒരുപാട് വലിയ സ്പേസിലൊന്നും വിടരുത്. നമ്മൾ ചെറിയൊരു ബക്കറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടാർപ്പ് ഒരു 50-60 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ പീസ് ടാർപ്പ് കിട്ടും. അതുപോലെ എന്തെങ്കിലും ടാർപ്പ് വെച്ച് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതുപോലെ എന്തെങ്കിലും ടാർപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ബ്രീഡാകാനും ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഡെഡായി പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെറിയ വക്കലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഞാൻ ചില യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അതും കൂടെ പറയാനായിട്ടാണ് വന്നത്. ചില വീഡിയോസിൽ ചില ആൾക്കാർ കപ്പിലൊക്കെ ഇട്ട് കപ്പിലും മഗ് അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഇട്ട് വളർത്തുന്നത് കണ്ടു. അപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുപോലെ എന്തെങ്കിലും ടാർപ്പ പോലെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് നമ്മൾ എങ്ങനെ വലിച്ചു കളയണം, വേസ്റ്റ് എത്ര ദിവസം കൂടുമ്പോൾ അഴുക്ക് മാറ്റണം, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇടണം എന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. നമ്മളിതുപോലെ തന്നെ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടാർപ്പയിൽ കുറച്ച് എഫക്റ്റൊക്കെ കാണും. എഫക്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കല്ലുപ്പിട്ട് 2-3 ദിവസം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളം എടുത്ത് കളഞ്ഞ് 2ാം ദിവസം വീണ്ടും ഫില്ല് ചെയ്ത് കുറച്ച് വെള്ളം നിറച്ചിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളം കോരി കളഞ്ഞതിന് ശേഷം കുറച്ച് വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഒരൽപ്പം ഒരു ചെറിയ ടീസ്പൂൺ എത്ര വലിയ ടാങ്കാണോ അതിനനുസരിച്ചുള്ള കല്ലുപ്പ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ടാങ്കിനകത്താണെങ്കിൽ 1 കപ്പ് കല്ലുപ്പിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തോട്ട് നമ്മൾ ഈ ഗപ്പീസിനെ കുറച്ച് നേരം നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ കൊണ്ടുവന്നത് അതേ കപ്പിലോ മഗിലോ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നപ്പോൾ വെച്ചിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നേരിട്ട് ഇറക്കി വിടാതെ കുറച്ച് നേരം നമ്മൾ ആ ടെമ്പറേച്ചർ കൺട്രോൾ ആകാൻ വേണ്ടി നമ്മൾ അതിനകത്ത് കുറച്ച് നേരം നിർത്തിയിട്ടേക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്ലാന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തോട്ടിലേക്ക് കിട്ടുന്ന പോലത്തെ എന്തെങ്കിലും കൊണ്ടുപോകുന്ന നമ്മളെ നടുക്ക് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് ക്രൗഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഇതുപോലെ ചട്ടിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അകത്ത് പടർന്ന് പിടിച്ച് നമുക്ക് വലിയ ടാങ്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുകയും അപ്പോൾ അത് ഒളിച്ചിരിക്കാൻ സ്പേസ് കിട്ടുകയും അപ്പോൾ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു 15-20 ദിവസം കൊണ്ടുവരുമ്പോൾ തന്നെ ഫീമെയിലിൻ്റെ വയറ് നിലയ്ക്ക് പെരുവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബ്രീഡാവാറായിട്ടുണ്ട്, അപ്പോൾ ഇതിന് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രസവിക്കുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ആ 2-3 ദിവസം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. 15 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മളതിനെ പിടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 15-20 ദിവസം ആകുമ്പോൾ തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾ ഈ വലിയ ബ്രീഡായിട്ടുള്ളത് പ്രസവിച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ടാങ്കിലോട്ട് മാറ്റിയിടുക. മാറ്റിയിട്ട് ഒരു 10-20 ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് ഗ്രോത്ത് ആയി തുടങ്ങും. ഗ്രോത്ത് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഈ 15 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞു ഈ വലുതായിട്ടുള്ള ബ്രൂഡ് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നത് വീണ്ടും കുഞ്ഞു ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഈ ആദ്യം കിട്ടിയ കുഞ്ഞുങ്ങളെത്തി സൈസ് അയക്കണം, അതിൻ്റെ കൂടെ ഇടാൻ ശ്രമിക്കരുത്. കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ തിന്നാനുള്ള ചാൻസും ഉണ്ട്. അത് മാത്രമല്ല അതിന് ഫുഡ് എടുക്കാൻ പറ്റാതെ അത് കുരുട്ടിച്ച് പോവുകയും ചെയ്യും. കുരുട്ടിച്ച് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ ഒരു കുഞ്ഞിൻ്റെ കൂടെ ചെറുതിനെ ഇട്ട് കഴിഞ്ഞാൽ വലുത് ഫുഡെല്ലാം എടുക്കുകയും ചെറുതിന് ഫുഡ് കിട്ടാതെ വരികയും ചെയ്യും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച്
നല്ല രീതിക്ക് നിങ്ങൾ മീൻ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി നിങ്ങൾ ചെയ്തെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലുമൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇതിൽ കടന്നു വരാനുണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്കും ഈ അറിവ് എത്തിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ മീൻ കുഞ്ഞുങ്ങളിൽ നിന്നും നല്ല വരുമാനം തന്നെ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതായി മനസ്സിലാകും, അവർ ഇതുപോലെ തന്നെ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എന്നോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആണെന്നേക്കും ബൈ.